കഥ പ്രണയിനി. അവതരണം ഫസ്നാഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി. ഐ. നീഹാരമായി. എടി മാളൂ, ഈ പ്രസാദമൊന്ന് ജിത്തുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തേ. ഫോണിൽ നോക്കിയിരിക്കുന്നവളോട് അമ്മ പറഞ്ഞു, എനിക്കൊന്നും വയ്യ അവിടേക്ക് പോവാൻ. ആ ചേച്ചി കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വന്ന ദിവസം നിങ്ങളെല്ലാവരും കൂടി എന്നെ നാണം കെടുത്തിയില്ലേ. അതിന് കാരണം നീ തന്നെയല്ലേ, അവളും അവളുടെ ഒരു BTSകാരും. ഞാനോ നിങ്ങളല്ലേ ഓരോ മണ്ടത്തരം കാണിച്ച് മനുഷ്യനെ നാണം കെടുത്തിയത്. മതി മതി, നീ ഇത് കൊണ്ടു കൊടുത്തേ. മാധുമോൻ അമ്പലത്തിലെ പായസം നല്ല ഇഷ്ടമാണ്. പറ്റില്ല, ആ മാധു എന്നും എന്നെ കൊറിയയിലേക്ക് കല്യാണം ആലോചിച്ചതിനെ പറഞ്ഞ് കളിയാക്കും. ഞാൻ പോവില്ല. കിടുങ്ങാതെ പോയി കൊണ്ടു കൊടുക്കണി. അമ്മ അലറിയതും അവൾ ദേഷ്യത്തിൽ പ്രസാദമായി പുറത്തേക്കിറങ്ങി. എടാ മാധു, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. നീ ഫാമിലി ഗ്രൂപ്പിൽ എൻ്റെ ഉറങ്ങുന്ന ഫോട്ടോ ഇട്ട് നാറ്റിച്ചില്ലേ, എന്നെ കളിയാക്കിയില്ലേ. ഞാൻ പലിശയും കൂട്ടുപലിശയും ചേർത്ത് തരുന്നുണ്ടടാ. മാള് മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു, ആ തേടിയ വള്ളി കാലിച്ചിട്ടി. ഗേറ്റ് കടന്ന മാള് ശബ്ദം ഉണ്ടാക്കാതെ മുന്നോട്ട് നടന്നു. തെങ്ങിൻ ചുവട്ടിൽ ഫോൺ ചെയ്ത് നിൽക്കുന്നവൻ്റെ പുറം നോക്കിയ ഒരൊറ്റ ചവിട്ട്. അമ്മേ! വലിയ കരച്ചിലോടെ തെങ്ങിൻ ചുവട്ടിൽ ചെന്ന് വീണതും മാള് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഞാൻ അപ്പോഴേ അവനോട് പറഞ്ഞതാ തെങ്ങിൻ്റെ ചുവട്ടിൽ നിൽക്കണ്ടാന്ന്. ഇപ്പൊ കണ്ടില്ലേ കൊട്ടത്തേങ്ങ മണ്ടയിൽ വീണത്. മാധു അകത്തു നിന്ന് പുറത്തേക്ക് ഓടി വന്നു. ഏ, നീ എന്താ ഇവിടെ? അപ്പോൾ അതാരാ? തെങ്ങിൻ ചോട്ടിൽ കിടക്കുന്നവനെ ചൂണ്ടി മാള് ചോദിച്ചു. നീ ഞങ്ങളുടെ ചെക്കനെ തട്ടി മറിച്ചോടി കാലകയത്തി. മാധു വേഗം നികിയെ പിടിച്ചെഴുന്നേപ്പിച്ചു. അയ്യോ അമ്മേ! നടുവിന് താങ്ങി നികി എഴുന്നേറ്റു. ഐ'm really sorry. ഈ മാധു പൊട്ടനാണെന്ന് കരുതി ഞാൻ ചവിട്ടിയെ. എടി ദുഷ്ടി, നിനക്ക് എങ്ങനെ തോന്നിയടി? ഞാൻ കരുതിയത് എൻ്റെ നടുവും പുറത്ത് ഉണക്കത്തേങ്ങ വീണതാന്ന്. നികി പുറം ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു, സോറി ഡോ, ശരിക്കും എനിക്ക് ആള് മാറിയതാ. അല്ല, ഇതാരാ മാധു? നിൻ്റെ ഫ്രണ്ടാണോ? നിനക്ക് ആളെ മനസ്സിലായില്ലേ, ഇത് നമ്മുടെ നിച്ചുവിൻ്റെ ബ്രദറാ. എന്നെപ്പോലെ എൻജിനീയറിങ് പഠിക്കുക. ഹായ്, ഞാൻ മാളവിക. മാളൂന്ന് വിളിക്കും. ഇവൻ്റെ വല്യച്ഛൻ്റെ മാളാ. മാളു കൈ നീട്ടി. എൻ്റെ പേര് നിഖിൽ. അവനും തിരിച്ച് കൈ കൊടുത്തു. അല്ല, നീ എന്താ പതിവില്ലാതെ ഈ വഴിക്ക്? എന്നാ അമ്പലത്തിലെ പായസമാ, ഇത് തരാൻ വേണ്ടി വന്നതാ. എന്നാ അകത്തേക്ക് വാ, അവിടെ എല്ലാവരും ഉണ്ട്. ഏയ്, ഞാനില്ല. അകത്ത് ഗസ്റ്റൊക്കെ ഉള്ളതല്ലേ, ഞാൻ പിന്നൊരു ദിവസം വരാം. ബായ് നിക്കി. ശരിയടാ മാധു. മാളു യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു. പാൽപ്പായസമെന്ന് തോന്നുന്നത്, നിനക്ക് ഇഷ്ടമാണോടെ നിക്ക്? പായസം മണത്തുകൊണ്ട് മാധു ചോദിച്ചതും മറുപടി കേൾക്കാതെ തല തിരിച്ചു നോക്കിയപ്പോൾ മാള് പോകുന്നത് തന്നെ നോക്കി നിൽക്കുകയാണ് നിക്ക്. കാണാൻ ലുക്കുണ്ടെന്നേ ഉള്ളൂ, പരട്ട സ്വഭാവ. എന്താ? പെട്ടെന്ന് നിക്കിയൊന്ന് ഞെട്ടി. കാണാൻ മാത്രമേ ആ ലുക്കുള്ളൂ, എൻ്റെ അനിയത്തി ആയതുകൊണ്ട് പൊക്കി പറയല്ല, വേറെ ഊളയാ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല, വെറുതെ നോക്കിയേ ഉള്ളൂ. നമ്മൾ ആദ്യം വെറുതെ ഒന്ന് നോക്കും, അങ്ങനെ നാലഞ്ചു വട്ടം വെറുതെ നോക്കുമ്പോൾ പിന്നെ ശരിക്കും നോക്കാൻ തുടങ്ങും. അപ്പോൾ ഒന്ന് പ്രേമിച്ചാൽ കൊള്ളാം എന്നാവും, പിന്നെ അതങ്ങ് അസ്ഥിക്ക് പിടിക്കും, പിന്നെ അങ്ങനെ അവസാനം കല്യാണത്തിൽ വന്ന് നിൽക്കും. അവളെ കെട്ടുന്നതിന് മുമ്പ് ഒരു സേഫ്റ്റിക്ക് ഒരു നാലഞ്ച് ലൈഫ് ഇൻഷുറൻസ് എടുത്തു വെച്ചോ. ആറ്റം ബോംബിന് കൈയും കാലും വെച്ച സൈസാ അത്. അത്രക്കും ഡേഞ്ചറാണോ? അത്രയ്ക്കൊന്നുമില്ല, ഞാൻ കുറച്ച് ബിൽഡപ്പ് കൂടി കൊടുത്തുന്നേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, നമ്മുടെ ആതിര, ആരതി, ഐശ്വര്യ, അശ്വതി ഒക്കെ എന്ത് പറയുന്നു? ഇതൊക്കെ ആരാ? ഛേ, വീടിനടുത്തുള്ള പെമ്പിള്ളേരുടെ പേര് പോലും അറിയില്ലെന്ന് പറഞ്ഞ ലജ്ജാവഹം. ഇത്രയും ദൂരത്തുള്ള എനിക്കറിയാലോ ഇവരെയൊക്കെ. മറുപടിയായി നിക്കിയൊന്ന് പുഞ്ചിരിച്ചു. മാധു അവൻ്റെ തോളിലൂടെ കൈയിട്ട് അകത്തേക്ക് വന്നു. വീട്ടിലുള്ളവരെല്ലാം ഹാളിലിരിക്കുന്നുണ്ടായിരുന്നു. നിക്കി, നീ ആ ചെറുക്കൻ്റെ കൂടെ കൂടി ഇനി നാശാവണ്ട. കയറി വന്നതും അമ്മ മാധുവിനെ കളിയാക്കി.
വാ നമുക്കിവിടെ ഇരിക്കാം. മാധു അമ്മയെ നോക്കി പുച്ഛിച്ച് നിക്കിയുമായി ഒരു സൈഡിലിരുന്നു. ഇവിടെയുള്ള പലരും എന്നെക്കുറിച്ച് പലതും പറയും, പക്ഷെ ഒന്നും വിശ്വസിക്കരുത്. നമ്മുടെ ന്യൂ ജനറേഷൻ്റെ പൾസ് ഈ ഗ്രാമവാസീസിന് മനസ്സിലാവില്ല. ഈ മുടിയണ്ടില്ലേ, ഇതിങ്ങനെ വളർത്തിയൊന്ന് കളർ ചെയ്യാൻ ഞാൻ 5 ദിവസം പട്ടിണി കിടന്ന്. മാധു നിക്കിയോട് പതിയെ പറഞ്ഞു. മാധു മോനിപ്പോൾ ക്ലാസ്സില്ലേ? നിക്കിയുടെ അച്ഛൻ ചോദിച്ചു. സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് ഇപ്പൊ പോവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. മതി അമ്മ എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞത്. ഞാൻ കുറ്റമാണോ ഇവിടെ പറഞ്ഞത്? നടന്ന കാര്യമല്ലേ? നിന്റെ അതേ പ്രായമല്ലേ ദേ നിഗിക്കും. നീ ആ മോനെ ഒന്ന് നോക്കിക്കേ, അവൻ്റെ പേരിൽ ഇന്നേ വരെ ഒരു പരാതി കേട്ടിട്ടുണ്ടോന്ന്. മാധുവിൻ്റെ അമ്മ അത് പറഞ്ഞതും നിഗിയുടെ കണ്ണുകൾ ആദ്യം ചെന്നത് നിധികയിലേക്കാണ്. അവളുടെ നോട്ടവും തൻ്റെ നേരെയാണെന്ന് മനസ്സിലായതും അവൻ പെട്ടെന്ന് മുഖം തിരിച്ചു. അല്ല ഏട്ടനെവിടെ? അവനൊരു കോള് വന്നപ്പോൾ റൂമിലേക്ക് പോയി. ഉച്ചക്കുള്ള ഊണിഞ്ഞ് രണ്ടമ്മമാരും നിധികയും അടുക്കളയിൽ കയറി. അച്ഛന്മാർ പറമ്പിലേക്ക് ഇറങ്ങി. മാധു നിഗിയും തമ്മിൽ നല്ല കൂട്ടായി. ഹരനും നിഗിയോട് നല്ല അടുപ്പത്തിലാണ് പെരുമാറുന്നത്. അത് കണ്ട് ഏട്ടന് തന്നേക്കാൾ ഇഷ്ടം നിഗിയോടാണെന്ന് തോന്നി. മാധുവിന് ചെറിയ അസൂയൊക്കെ തോന്നി തുടങ്ങി. എന്നാൽ അതേസമയം മാധുവിനും നിധികയ്ക്കും ഇടയിലുള്ള ബോണ്ട് കണ്ട് ചേച്ചിക്ക് തന്നേക്കാൾ കൂടുതൽ ഇഷ്ടം മാധുവിനെയാണെന്ന കുശുമ്പ് നിഗിക്കും കയറിയിരുന്നു. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അച്ഛനും അമ്മയും നിഗിയും ഇറങ്ങാൻ റെഡിയായി. അവർക്കൊപ്പം പോവാൻ നിധി പല അടവുകളും എടുത്തെങ്കിലും ഹരൻ അതെല്ലാം പൊളിച്ച് കയ്യിൽ കൊടുത്തു. അതോടെ അവൾ പിണങ്ങി റൂമിലേക്ക് പോയി. ഞാൻ നിച്ചുവിനെ ഒന്ന് കണ്ടിട്ട് വരാം. നിഗി നേരെ റൂമിലേക്ക് നടന്നു. നിധി ബാൽക്കണിയിൽ അകലേക്ക് നോക്കി നിൽക്കുവാണ്. ഞങ്ങൾ ഇറങ്ങുവാട് ചേച്ചി. ഇനി എന്നാ കാണാം? അത് ചോദിക്കുമ്പോൾ നിധിയുടെ സ്വരം ഇടറിയിരുന്നു. നീ അങ്ങോട്ടേക്ക് വാടക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ വരാം. ഞാൻ കരുതി നീ എന്നോട് പിണക്കായിരിക്കുമെന്ന്. എന്തിന്? നീ ഇന്നലെ വിളിച്ച കാര്യത്തിന് ഞാൻ സമ്മതിക്കാത്തതിന്. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് കോളേജിൽ പാർട്ടി അടിച്ച് നടക്കാൻ പോരുതെന്ന്. അച്ഛയ്ക്ക് അതൊന്നും ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്നിട്ട് അവസാനം ഇപ്പം എന്തായി? അത് ഞങ്ങളുടെ പാർട്ടിയുടെ തെറ്റല്ലടി, മറ്റേ പാർട്ടിയാ. ഞങ്ങൾ കഷ്ടപ്പെട്ട് രാത്രി ഉറക്കം കളഞ്ഞുണ്ടാക്കിയ പോസ്റ്ററും ഫ്ലെക്സുവാ അവന്മാർ കത്തിച്ച് കളഞ്ഞ്. അത് ചോദിക്കാൻ ചെന്ന് ഞങ്ങളുടെ പാർട്ടിയിലെ 2 പ്രവർത്തകരെയാ അവർ തല്ലിയത്. അവസാനം അത് വലിയ വഴക്കായി, സസ്പെൻഷനും കിട്ടി. അത്രയേ ഉള്ളൂ? അപ്പോൾ ബാക്കിയോ? അത് പിന്നെ സസ്പെൻഷൻ്റെ പേരിൽ ഞങ്ങളെ കളിയാക്കിയാൽ ഞങ്ങൾ വെറുതെ ഇരിക്കണോ? തിരിച്ചടിച്ചു. അതോടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ നിൻ്റെ കാല് വരെ പിടിച്ചത്. പക്ഷേ നിനക്ക് വരാൻ വയ്യ. പിന്നെ നിൻ്റെ പേരിലുള്ള കേസുകൾ തീർക്കാൻ കോളേജ് കയറി ഇറങ്ങുകയല്ലേ എൻ്റെ പണി. ഇതിനു മുമ്പ് ഞാൻ നിനക്കൊരു വാർണിംഗ് തന്നതല്ലേ? ഒരാഴ്ച നീ വീട്ടിലിരുന്നപ്പോൾ അച്ഛൻ ഒന്നും പറഞ്ഞില്ലേ? ഞാൻ സ്റ്റഡി ലീവാണെന്നാണ് പറഞ്ഞത്. ഇനി എന്താ മോൻ്റെ ഉദ്ദേശം? മര്യാദക്ക് അച്ഛയോടെല്ലാം പറഞ്ഞ് പ്രിൻസിപ്പളിനെ കണ്ട് ക്ലാസ്സിൽ കയറാൻ നോക്ക്. നീ എന്താ കരുതിയേ? നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ അച്ഛനോട് പറയുമെന്നു. എന്നാ നീ കേട്ടോ, ഇന്നലെ പ്രിൻസിയെ പോയി കണ്ട് എല്ലാം സെറ്റാക്കി. എട ദുഷ്ട, നീ അച്ഛനാന്ന് പറഞ്ഞ് വേറെ ആരെങ്കിലും കൊണ്ടുപോയോ? കൊണ്ടുപോയി. അച്ഛനാന്ന് പറഞ്ഞല്ല, ഏട്ടനാന്ന് പറഞ്ഞ്. നിക്കി ഷർട്ടിൻ്റെ കോളർ പൊക്കിക്കൊണ്ട് പറഞ്ഞു. ആരേ? മറ്റാരെയാ, എൻ്റെ ഒരേ ഒരാളിയൻ ജിത്തു ചേട്ടനെ. പുള്ളി നമ്മൾ കരുതിയ പോലൊന്നുമല്ല, മാസാണ് മരണ മാസ്. നീ ഹരൻ്റെ കാര്യമാണോ എനിക്ക് പറയുന്നേ? നിധി വിശ്വസിക്കാൻ കഴിയാതെ ചോദിച്ചു. അല്ലാതെ വേറെ എനിക്ക് എത്ര ആളിയന്മാരുണ്ട്? നിന്നെ വിളിച്ചിട്ട് വെറുതെ എൻ്റെ വായിലെ വെള്ളം പറ്റിയത് മിച്ചം. ഞാനൊന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാ. ഞാൻ വിളിക്കേണ്ട താമസം, ജിത്തുവേട്ടൻ ഉച്ചയ്ക്ക് ശേഷം ലീവെടുത്ത് കോളേജിൽ വന്നു. കൂട്ടുകാരനെ കാണാനാണെന്നും പറഞ്ഞ് ഞാനും വീട്ടിൽ നിന്നും ഇറങ്ങി. കോളേജിലെത്തി പ്രിൻസിയെ കണ്ടപ്പോൾ പിന്നെ പറയണ്ട, ഏട്ടൻ മീഡിയയിലുള്ള ആളായതിനാൽ പ്രിൻസിക്ക് ഒടുക്കത്തെ ബഹുമാനം. അങ്ങനെ ആ പ്രശ്നം സോൾവാക്കി. തിരികെ വരുന്ന വഴിക്ക് എനിക്ക് ഷെയ്ക്കും ബിരിയാണിയും ഒക്കെ വാങ്ങിത്തന്ന് വീട്ടിൻ്റെ അടുത്ത് വരെ കൊണ്ടാക്കി തന്നിട്ടാ ഏട്ടൻ തിരികെ പോയെ. നിഖി കിട്ടിയ തക്കത്തിൻ്റെ ഹരനെ ഒന്ന് പൊക്കിയടിച്ചു. അതെല്ലാം കേട്ട് അന്തം വിട്ട് നിധികെ. ഇവിടെ മാധുവിനോടുള്ള പെരുമാറ്റം വച്ച് ഹരൻ ഇങ്ങനെ ചെയ്യാൻ ഒരു സാധ്യതയില്ല.
എന്നിട്ട് ഹരൻ എന്നെ ഒന്നും പറഞ്ഞില്ലേ? ഏ, പുള്ളി ഭയങ്കര കൂളാടി. കോളേജ് ലൈഫിൽ ഇതൊക്കെ സാധാരണമാണെന്ന്, പക്ഷേ പരിധി വിടരുതെന്ന് മാത്രം പറഞ്ഞു. നീ താഴേക്കുക, എല്ലാവരും ഇറങ്ങാൻ നിൽക്കുക. നിക്ക് പുറത്തേക്ക് നടന്നു. ഡൈനിങ് ടേബിളിൽ ഇന്നലെ ഉറക്കെ സംസാരിച്ചതിന് മാധുവിനെ വഴക്ക് പറഞ്ഞ ഹരനെയാണ് നിധിക്കപ്പ് ഓർമ്മ വന്നത്. മാധു പറയുന്നത് ശരിയാ, അയാൾക്ക് അന്യൻ്റെ പ്രേതം കയറിയിരിക്കാം. അപ്പോൾ ആശാൻ ഇന്നലെ ലൈറ്റായി വന്നതിൻ്റെ കാരണം ഇതാണ്. നിധി മനസ്സിലോർത്ത് താഴേക്ക് നടന്നു. അച്ഛനും അമ്മയും നിക്കിയും എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. അവരിറങ്ങാൻ നേരം നിധിക്ക് വല്ലാത്ത സങ്കടം വന്നിരുന്നു. ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. അവൻ എല്ലാവരും പോയതും ഹരൻ കാറിൻ്റെ കീയും എടുത്തുകൊണ്ട് പറഞ്ഞു, എങ്ങോട്ടാ ജിത്തു? എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ. അതിന് ഏട്ടനിവിടെ അധികം ഫ്രണ്ട്സൊന്നും ഇല്ലല്ലോ. മാധുവാണ് ചോദിച്ചത്. അത് നീയാണോ തീരുമാനിക്കുന്നത്? ദേഷ്യപ്പെട്ട് ഹരൻ കാറിൽ കയറിപ്പോയി. അത് കണ്ട് മാധുവും നിധിയും മുഖത്തോട് മുഖം നോക്കി. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഹരൻ ചെന്നു നിന്നത് പാലമറ്റം ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്നെഴുതിയ ബിൽഡിങ്ങിന് മുന്നിലാണ്. അവൻ കാർ പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറി. നേരെ പോയത് റിസപ്ഷനിലേക്കാണ്. ഗുഡ് ഈവനിങ് സർ, മേ ഐ ഹെൽപ്പ് യു? യാ, എനിക്ക് അലക്സി പാലമറ്റത്തിനെ ഒന്ന് കാണണം, ഹരൻ പുഞ്ചിരിയോടെ പറഞ്ഞു. സോറി സർ, അപ്പോയിൻമെൻ്റ് ഇല്ലാതെ കാണാൻ പറ്റില്ല. അത് കേട്ട് ഹരൻ ഫോണെടുത്ത് ഒരു നമ്പറിലേക്ക് കോൾ ചെയ്തു. രണ്ട് നിമിഷം കഴിഞ്ഞതും റിസപ്ഷനിലെ ലാൻഡ് ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഓക്കെ സർ. റിസപ്ഷനിലെ പെൺകുട്ടി ഫോൺ കട്ട് ചെയ്ത് ചുറ്റിനും ഹരനെ തിരഞ്ഞു. സർ, യുവർ നെയിം പ്ലീസ്? ഹരൻ ഇന്ദ്രജിത്ത്. സാറിനോട് അലക്സ് സാർ അകത്തേക്ക് വരാൻ പറഞ്ഞു, ഫിഫ്ത് ഫ്ലോറിൽ ഫോർത്ത് ക്യാബിൻ. ഓക്കെ, താങ്ക് യു. ഹരൻ പുഞ്ചിരിയോടെ പറഞ്ഞ് ലിഫ്റ്റിൽ കയറി. ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ച് അവൻ അലക്സിയുടെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. തുടരും.